ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ ടിക്ടോക്ക് ബാൻ ചെയ്ത ശേഷം ഒരുപാട് ആപ്സ് നമ്മുടെ ടിക്ടോക്കിനെ റീപ്ലേസ് ചെയ്യാൻ നോക്കിയെന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പുതിയ ഒരു അപ്ഡേഷൻ 2-3 ദിവസം മുൻപ് കൊണ്ടുവന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് റീൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഈ റീൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിൻ്റെ ഇൻ്റർഫേസ് പോലെ തന്നെയാണ് നമുക്ക് റീൽസ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്ഡേഷൻ ചെയ്യുക. അപ്ഡേഷൻ ചെയ്ത ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ആ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ റീൽസിലേക്കാണ് പോവുക. ഈ റീൽസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ടിക്ടോക്ക് പോലെ തന്നെയാണുള്ളത്. ഓൾറെഡി ഒരുപാട് ടിക്ടോക്കേഴ്സ് ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർഫേസിനകത്ത് നമുക്ക് ടിക്ടോക്കുമാരി തന്നെ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിനകത്ത് നമുക്ക് ടോട്ടൽ എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് വന്നു എന്നുള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടേതായ വീഡിയോസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിനകത്ത് ഒരു ക്യാമറ ബട്ടൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടേതായ വീഡിയോസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇൻബിൽഡ് ആയിട്ട് കുറേ ഓഡിയോ ഫയൽസ് ഇൻസ്റ്റാഗ്രാം തരുന്നുണ്ട്. അഥവാ നമുക്ക് അത് ആവശ്യമില്ല, നമ്മുടേതായ ഓഡിയോ ഫയൽസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്യാനുള്ള ഫീച്ചർ അതിനകത്തുണ്ട്. ഒരുപാട് എഫക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേമാതിരി വീഡിയോൻ്റെ ടൈം, അതായത് വീഡിയോൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ടൈമറും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റീല് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീഡായിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ റീലായിട്ട് വേണമെങ്കിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.